ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കോളേജ് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് താജ്മഹലിലേക്കാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡിലാണ്. ഇപ്പോൾ സമയം രാവിലെ 5:30 കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ താജ്മഹലിൻ്റെ രാവിലത്തെ ഒരു നല്ലൊരു വ്യൂ കാണാൻ കഴിയുക. ബസ് ഇറങ്ങി നമ്മൾ കുറച്ച് നടന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് 1 by 1 ആയിട്ട് എൻ്റെ ഉള്ളിലേക്ക് കയറാൻ. പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കയറിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ താജ്മഹലിൻ്റെ ഓരോ ഹിസ്റ്ററി ഫോട്ടോസ് ഇങ്ങനെ കാണാം. 1874 തൊട്ടിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന താജ്മഹൽ വരെ എങ്ങനെയാണ് അതിൻ്റെ വന്നിട്ടുള്ളതെന്നുള്ള ഓരോ മാറ്റങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മളെ താജ്മഹലിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു താജ്മഹൽ ഒന്ന് കാണണം എന്നുള്ള. അങ്ങനെ ആ ആഗ്രഹം ഇന്ന് സാധിച്ച്. എല്ലാവരും നല്ല എത്തിനിക് വിയർ ഒക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലായി. നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടില്ല. പുറത്ത് കാണാൻ മാത്രമല്ല ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അതിന് വേറെ തന്നെ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം. നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് പുറമേ ചുറ്റും കാണാനുള്ള ടിക്കറ്റാണ്. നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാത്തത് നമുക്ക് ഒരു സ്പോട്ട് കഴിഞ്ഞിട്ട് വേഗം നമുക്ക് അടുത്ത സ്പോട്ട് കവർ ചെയ്യാൻ പോകേണ്ടതുണ്ട്. അതിനെക്കൊണ്ടാണ് അങ്ങനെ നമ്മൾ താജ്മഹലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബസ്സിൽ കയറിയിട്ട് നേരെ റൂമിലോട്ട് പോവാണ്. ഹോട്ടലിലേക്ക് നമുക്ക് പോയിട്ട് ഇനി അടുത്ത സ്പോട്ടിൽ പോവേണ്ടതുണ്ട്. നമ്മളങ്ങനെ ഹോട്ടലിലെത്തി ഫ്രഷ് ആയിട്ട് നമ്മളങ്ങനെ പാക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ അടുത്ത സ്പോട്ട് വരുന്നത് കുത്തബ് മിനാറാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. കുത്തബ് മിനാറിൻ്റെ അടുത്തെത്തി അവിടെ അതിൻ്റെ ഓരോ ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ അതിൻ്റെ ഹിസ്റ്റോറീസും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ നടന്നു. അവിടെ നമ്മൾ നേരെ പോയത് ഫുഡ് സ്ട്രീറ്റിലേക്കും ജമാ മസ്ജിദിലേക്കുമാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ജമാ മസ്ജിദ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇത് നമ്മുടെ സുജിൻ സർ. പാവം നമ്മളെ സുജിൻ സാർ. സാറ് ഞാൻ മാക്സിമം വീഡിയോയിൽ കൂട്ടിയിട്ടുണ്ട്. സാറ് ഫുഡ് എടുക്കുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ക്ലാസ്സിന് പോയാൽ അറിയാം സാറ് ഇത് കണ്ടിട്ട് എന്താ പറയാന്നറിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ നൈറ്റ് ഫുഡ് വരുന്നത്. കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റൊട്ടി, പിന്നെ ഗുലാബ് ജാം എടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ മെയിൻ സാധനമാണ്. പിന്നെ ഒരു എന്തോ ഒരു കറി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ മണാലിയിലേക്ക് വിട്ട് രാത്രിയായിട്ട് എല്ലാവരും നല്ലോണം കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റപ്പോഴാണ് കാഴ്ച ചെയ്യുന്നത്. നമ്മൾ ഏകദേശം മണാലിൻ്റെ അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് എണീറ്റത്. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. നമ്മൾ കഴിച്ചത് ചാൻ ബട്ടൂര എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. സംഭവം കൊള്ളാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ മണാലിയിലെത്തി. അപ്പോൾ ബസ് അവിടെ നിർത്തി. ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത് ട്രാവലറിലാണ്. ബസ് അവിടേക്ക് പോവില്ല. അങ്ങനെ നമ്മൾ മണാലി ഹോട്ടലിലെത്തിയിട്ടുണ്ട്. നമ്മളിനി 3 ദിവസം ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മളെ ലഗേജൊക്കെ ട്രാവലറിന് എടുത്തു. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. റൂമിൻ്റെ കീ തന്നു. നമ്മൾ റൂമിലേക്ക് കയറാണ്. അപ്പം ഇതാണ് നമ്മളെ റൂം വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് മണാലിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.